ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീപാർവതി, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വോളിയൂമിൽ എത്ര മാസ് ഓക്യുപ്പൈ ചെയ്യുന്നു എന്നാണ്. ഇത് പല പദാർത്ഥങ്ങളിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നും നോക്കാം. ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്താണെന്നും ഞാൻ പറയാം. ഇനി എക്സ്പെരിമെൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ക്ലിയർ വിസിബിൾ ആവാൻ വേണ്ടി ഒരു ചില്ലി ഗ്ലാസ്, 75 ml എണ്ണ, 75 ml വെള്ളം. ഇതിളക്കാനായി ഞാൻ എൻ്റെ കുഞ്ഞനിയൻ്റെ ഫീഡിംഗ് ബോട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇളക്കാനായി ഒരു ചെറിയ വടി. നമുക്കിനി എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ഞാനെടുത്ത 75 ml എണ്ണ ഒരു ചില്ലി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനെടുത്ത് 75 ml വെള്ളവും ഒഴിക്കുകയാണ്. നോക്കൂ, വെള്ളം താഴെയും എണ്ണ മുകളിലുമായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നോക്കൂ, ഇപ്പോഴും വെള്ളം താഴെയും എണ്ണ മുകളിലുമായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരേ വോളിയൂമിൽ നമ്മൾ എണ്ണയും വെള്ളവും ചേർത്താൽ അതിൽ വെള്ളമാണ് താഴേക്ക് നിൽക്കുക. കാരണം വെള്ളത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറയാം. നമ്മുടെ അമ്മമാർ മീൻ വറുക്കാനായി പാനിലേക്ക് എണ്ണയൊഴിക്കുമ്പോൾ അതിൽ വെള്ളമുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. കാരണം അപ്പോഴും എണ്ണ തന്നെയാണ് മുകളിലേക്ക് നിൽക്കുന്നത്. ഇനി കത്തുന്ന എണ്ണയിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് കെടുമോ? ഇല്ല. കാരണം അപ്പോൾ വെള്ളം താഴേക്ക് പോവുകയും എണ്ണ മുകളിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്.